ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കുറച്ച് പരസ്യങ്ങളെ പറ്റിയാണ്. കാലിമടക്ക് ഒരെണ്ണം അങ്ങ് തന്നോണ്ടല്ലോ, അവന്റെ അമ്മൂമ്മയുടെ തേങ്ങ. ഇപ്പൊ എവിടെ നോക്കിയാലും വി 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 മാത്രമേ ഉള്ളല്ലോ. രണ്ടു മൂന്ന് ദിവസമായി തുടങ്ങിയിട്ട്. മിണ്ടായിരിക്കട്ടെ കള്ളപ്പൊന്ന്, ഞാൻ ഒരു അത്യാവശ്യ കാര്യം പറയുമ്പോൾ അതിന്റെ ഇടയ്ക്ക് അവന്റെ ഒരു വി. ഇപ്പൊ എവിടെ നോക്കിയാലും ഇതാണല്ലോ, ഏത് ചാനൽ വെച്ചാലും വി ആണ്. അവസാനം ഇത് കേട്ട് കേട്ട് മടുത്തിട്ട് കുറച്ച് ന്യൂസ് കാണാന്ന് വിചാരിച്ച് ഞാൻ ന്യൂസ് ചാനൽ വെച്ച് നോക്കി. അതും പേര് പറഞ്ഞാൽ കോപ്പിറൈറ്റ് ഇട്ടത് ന്യൂസ് ചാനൽ. അപ്പൊ അവിടെ ചെന്ന് നോക്കിയപ്പോ തന്നെ ആണ്ടെ അവിടെ വി പറ്റിയിട്ടുണ്ട്, പട്ടിക്കുഞ്ഞുമായിട്ട് കിടക്കുന്നു. എന്നിട്ട് എന്നോട് ചോദിക്കും ഏത് കുഞ്ഞിനെ വേണോ. എനിക്കൊരു അവസ്ഥയാന്ന് നോക്കണേ. ടി വി ഓണാക്കി ആദ്യം നോക്കി വീട് അഡ്വർടൈസ്മെന്റ് ആണെന്ന് ഒരു സാധാരണക്കാരന്റെ അവസ്ഥ ഇങ്ങനെയായിരിക്കും. പിന്നെ അഡ്വർടൈസ്മെന്റ് നല്ല ക്ലിയറും കൺവീൻസിങ്ങും ആയതുകൊണ്ട് തന്നെ ഇത് വോഡഫോൺ ഐഡിയയും കൂടെ ഒന്നിച്ചിന്റെ പരസ്യം എന്നുള്ളത് സൈഡ് എഴുതി കാണിച്ചത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. വേറൊന്നും കണ്ടിട്ട് മനസ്സിലായില്ലേ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ള ഒരു സാധാരണക്കാരന്റെ അവസ്ഥ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഇതേപോലത്തെ കുറെ മാരക പരസ്യങ്ങളാണ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യത്തെ പരസ്യം കണ്ടുനോക്കാം. പെണ്ണ് കാണാൻ വരുമ്പം കറുത്തിരുന്നാ പറ്റത്തില്ലല്ലോ, നല്ല കളർ ഉണ്ടെങ്കിൽ മാത്രമേ പെണ്ണ് കാണാൻ പറ്റത്തുള്ളൂ. നിങ്ങളിപ്പം വിചാരിക്കുന്ന എന്നാന്ന് എനിക്ക് അറിയാം. തെറ്റി, നിങ്ങൾക്ക് തെറ്റി, ഇതല്ല ദീദി. ഇൻസ്റ്റന്റ് ഫാനർ ചെയ്യേ തോ യേ ലോ യേ സാധാരൺ ക്രീം അസർ ദിഖായി 5 ദിനോ മേ पर बजाज सी एफ एल से पाइए बस एक सेकंड में उजला गोरा रंग. മിക്കവാറും ഇവിടെ കെട്ടിച്ചു വിടുമ്പോൾ നമുക്ക് ശ്രീധനം. സത്യത്തിൽ ഞാൻ ശ്രീധനത്തിനൊക്കെ എതിരാണ്, പക്ഷേ ഇവിടെ കെട്ടിച്ചു വിടുമ്പോൾ മിക്കവാറും നമുക്ക് ശ്രീധനമായിട്ട് കൊടുക്കുന്നത് 4 സി എഫ് എല്ലും ഒരു ജനറേറ്ററും പിന്നെ കുറച്ച് മണ്ണെണ്ണയായിരിക്കും. സി എഫ് എല്ലിൽ എത്തിയപ്പോൾ മുഖം മാത്രമേ ഉള്ളൂ വെളുത്തുള്ളൂ, എന്നാൽ മൊത്തത്തിലൊന്ന് വെളുപ്പിച്ചേക്കാന്ന് കരുതി ഇവളെങ്ങാനും. കണ്ടിട്ട് എനിക്കങ്ങ് സഹിക്കാൻ മേലല്ലോ. സംഭവമൊക്കെ കൊള്ളാം, ബൾബ് ഇടുമ്പോഴത്തേക്ക് ആള് വെളുത്തു വരുന്നൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ സാറേ. തന്റെ തന്തയല്ല എന്റെ തന്ത. അയ്യാ, അതല്ല, അതിനിവിടെ പ്രസക്തി ഇല്ലല്ലോ. വേറൊരു സാധനമുണ്ട്, നിങ്ങളൊന്ന് നോക്കിയ സാധനം. ആ ഇരിക്കുന്ന പെങ്കൊച്ചിന്റെ അടുത്തിരിക്കുന്ന പെങ്കൊച്ചിന് ഇരുട്ടത്തിരുന്നിട്ട് നല്ല വെളുപ്പുണ്ട്. അതന്നെ ആശാനെ, വെട്ടമില്ലാത്തപ്പോ ഒരാള് വെളുത്തും മറ്റേ കറുത്തുമാണല്ലോ ഇരിക്കുന്നേ. അതന്നെ ഒരാളെ കറപ്പിക്കാൻ മറന്നുപോയോ? ഏ എന്റെ പൊന്നാശാനെ, മണ്ടത്തരവ കാണിക്കുന്നതെന്ന് അറിയാം, പക്ഷെ മണ്ടത്തരം കാണിക്കുമ്പോൾ അത് കുറച്ച് വൃത്തിക്ക് കാണിച്ചൂടെ. അല്ല, അതല്ലേലും അങ്ങനെ ചന്ദനം ചുമക്കുന്നതിനെ ചന്ദനം നാറും, ചാണകം ചുമക്കുന്നതിനെ ചാണകം നാറും. സ്ഥിരമായിട്ട് പേരലവിയുടെ പരസ്യത്തിന് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരുന്നവനെ വിളിച്ചിട്ട് സി എഫ് എല്ലിന്റെ പരസ്യം ചെയ്യിപ്പിച്ചാൽ ഇങ്ങനെ ഇരിക്കും. തീർന്നിട്ടില്ല, ഇനിയുണ്ട്. നമുക്ക് അടുത്ത പരസ്യം നോക്കാം. ഇപ്പോഴും നിങ്ങൾ വിചാരിക്കുന്ന എന്നാന്ന് എനിക്കറിയാം. മതി മതി മതി, ഇവിടെ ഇരുന്ന് പൊറച്ചത് മതി, ഇനി കുറച്ചും കൂടെ മാറി ഇരുന്ന് പൊറച്ചോ. സത്യത്തിൽ ഇവിടെയും നിങ്ങൾ ഉദ്ദേശിച്ചതല്ല സംഭവം, നിങ്ങൾക്ക് ഇവിടെയും തെറ്റി. ഹാത്ത് ഗിസ് ഗയേ പർ ദാഗ് നഹീ ഗയേ. ഇൻസ്റ്റന്റ് സഫേദി ചാഹിയേ തോ യേ ലോ. സാധാരൺ ഡിറ്റർജന്റ് നാ ദേ പായേ മൻ ചാഹി സഫേദി, മഗർ ബജാജ് സി എഫ് എൽ ദേ ചുട്ടി മേ ചമക്തി സഫേദി. എന്റെ പൊന്നാശാനെ, എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യും, കൊച്ചിനെ സ്കൂളിൽ വിടുമ്പോഴത്തേക്കും കഴുത്തി ടാഗിന് ഓരോരോ സി എഫ് എല്ലും കെട്ടിത്തൂക്കി ഈ ചോറും പാത്രത്തിന് ഓരോരോ ബാറ്ററിയും വെച്ച് അങ്ങ് സ്കൂളിലോട്ട് വിടെ. എന്റെ പൊന്നടാവ്, നീ മന്ദബുദ്ധിയാണോ അതോ മന്ദബുദ്ധിയായിട്ട് അഭിനയിക്കുന്നതാണോ? ഇവന്മാരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. കൊച്ചിന്റെ ഷർട്ടിന് കളർ പോരെന്നും പറഞ്ഞ് ടാഗിന് വരും കഴുത്തി സി എഫ് എല്ലും കെട്ടിത്തൂക്കി കൊടുത്തവനാ. ഇനിയിപ്പോ കൊച്ചു ഷവർമെങ്ങാനും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവൻ കൈ പന്തം കത്തിച്ച് കൊടുക്കത്തില്ല എന്നാര് കണ്ട്. എന്തായാലും സംഭവം കൊള്ളായിരുന്നു, നമുക്ക് അടുത്ത മത്സ്യം കൂടെ കണ്ടുനോക്കാം. ഹലോ ബേബി, പക്കേ രോ. വള്ളിച്ചെരുപ്പിന്റെ പടവും വടത്തിന്റെ പരസ്യം എന്തുവാടോ ഇത്? എല്ലാത്തിനും ഒരു പരിധിയില്ലേ? ഇനി ഒന്നും കൂടെ കാണിക്കാനുള്ളൂ. സദ്യക്ക് ഇലയ്ക്ക് പകരം അതിനകത്ത് ചോറും കൂടെ വിളമ്പെന്ന് കാണിച്ചിട്ടുണ്ട്. ആ കോളം അങ്ങ് തികയും.
ഇതിലും നല്ല കിടിലൻ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഹായ് സുകുമാരേട്ടൻ, എവിടെയാ താമസം? ഹലോ സുകുമാരേട്ടൻ, ഒരു മിനിറ്റ്. സുകുമാരേട്ടൻ എവിടെ? ഹലോ 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 മിസ്റ്റർ, സുകുമാരേട്ടൻ എവിടെയാണെന്നാണ് ചോദിച്ചത്. അല്ല, എൻ്റെ മോനെ സൂത്രം എവിടെയാന്നല്ല, ഇവിടെ കൈ പോയത് കണ്ടില്ലേ എവിടേക്കാന്ന് ചോദിച്ചപ്പോഴത്തേക്കും വൃത്തികെട്ടവൻ, ഛേ, അശ്ലീലം കാണിക്കുന്നവൻ. സുകുമാരേട്ടൻ എവിടെയാ താമസം? സുകുമാരേട്ടൻ എവിടെയാ എവിടെയാ? അങ്കിള് തൂറാൻ പോയേക്കുവാ. കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്, ബാക്കി ഞാൻ പൂരിപ്പിച്ചെടുത്തോളാം, പ്ലീസ്. സത്യം പറഞ്ഞിട്ടുണ്ട്, ഇവരെ ഈ ഒരു ലോജിക്കും എനിക്ക് തോന്നാത്ത പരസ്യങ്ങളാണ് ഞാൻ നിങ്ങളെ അടുത്ത് കാണിച്ചത്. ഇത് കുറച്ചെണ്ണേ ഉള്ളൂ, ഇതുപോലത്തെ ഒരുപാട് പരസ്യങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എനിക്കറിയത്തില്ല ഇവരൊക്കെ എന്ത് വിചാരിച്ചിട്ടായി പരസ്യം വെച്ചിരുന്നത്. ഇവർ കാണിക്കുന്നൊന്നും വിൽക്കുന്നൊന്നും ഇപ്പൊ ബൾബിന്റെ അഡ്വർടൈസ്മെന്റും കാണിച്ചിട്ട് ഇവന്മാർ വിൽക്കുന്ന കോടാലി ആയിരിക്കും. എനിക്കറിയത്തില്ല എന്ത് ലോജിക്കിന്റെ പുറത്ത് അവന്മാർ ഇതൊക്കെ ചെയ്തെടുക്കുന്നതെന്നുള്ളത്. നിങ്ങൾക്ക് കണ്ടിട്ട് വല്ലതും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോക്കകത്ത് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കി വീഡിയോസ് ഒക്കെ കയറി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബാക്കി ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ അവരും കൂടെ കണ്ട് ചിരിക്കട്ടെ, ഇതൊക്കെ രസമല്ലേ, ഇതൊക്കെ അല്ലേ ഒരു എന്റർടൈൻമെന്റ്. അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.